ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സൗമ്യ അജിൻ ഇന്ന് ബയോ കെമിസ്ട്രിയിലെ ഫുഡ് അഡൽട്രേഷൻ അനാലിസിസ് എന്ന ടോപ്പിക്കാണ് ബയോ കെമിസ്ട്രിയിലെ ടോപ്പിക്സ് ഏകദേശം തീർന്നിട്ടുണ്ട് ആദ്യം മിൽക്ക് അഡൾട്രേഷൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം മിൽക്കിൽ ചേർക്കുന്ന പ്രധാനപ്പെട്ട അഡൽട്രൻ്റാണ് വാട്ടർ എന്ന് പറയുന്നത് അപ്പോൾ പാലിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ ചേർത്തിട്ടുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് കുട്ടിയെ ഡ്രോപ്പ് ഓഫ് മിൽക്ക് ഓണേ പോളിഷ്ഡ് സ്ലാൻഡിങ് സർഫസ് അതായത് ഒരു തുള്ളി മിൽക്ക് ഒരു ഡ്രോപ്പ് ഓഫ് മിൽക്ക് എവിടെ ചേർക്കണം പോളിഷ്ഡ് അതായത് ചരിഞ്ഞ പോളിഷ്ഡ് പോളിഷ്ഡായിട്ടുള്ള സർഫസിൽ ഒഴിക്കുക നല്ല ശുദ്ധമായ പാലാണെങ്കിൽ ഇത് ആ തുള്ളി തന്നെ നിൽക്കും അല്ലെങ്കിൽ വളരെ സാവധാനം താഴേക്ക് വരികയും ഒരു വൈറ്റ് വരയോടുകൂടി ഉണ്ടാകും അതായത് നമ്മൾ പാൽ ഇങ്ങനെ ഒഴുകിപ്പോകുമ്പോൾ ഒരു നേരത്തെ രേഖ ഉണ്ടാവുമല്ലോ അങ്ങനെ കാണപ്പെടും പക്ഷേ വെള്ളം ചേർത്തിട്ടുള്ള പാലാണെങ്കിൽ എന്തു പറ്റും സ്പീഡിലിങ് ഒഴുകി വരികയും ചെയ്യും അങ്ങനെ പ്രത്യേകിച്ച് പാൽ ഒഴുകി വന്ന പാടൊന്നും കാണുകയുമില്ല ഇനി പാലിൽ ഡിറ്റർജൻസൊക്കെ ചേർത്തിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അഞ്ചോ പത്തോ എം എൽ സാമ്പിൾ എടുക്കുക വിത്ത് ഈ അനീക്വൽ എമൗണ്ട് ഓഫ് വാട്ടർ എന്നിട്ട് ഇത് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക അപ്പോൾ സോപ്പ് പൊടി അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ എന്തു പറ്റും നന്നായിട്ട് ഇത് പതിഞ്ഞു പൊങ്ങും അതല്ലെങ്കിൽ സാധാരണ ഒരു ക്രീമി ലെയർ മാത്രമേ ഉണ്ടാകുകയുള്ളൂ ഇനി ഡയറി പ്രോഡക്റ്റ്സായ ഗീ ബട്ടർ എന്നിവയിൽ എങ്ങനെ മായം ചേർന്നിട്ടുണ്ടെന്ന് നോക്കാം സാധാരണ നെയ്യിലും ബട്ടറിലും ചേർക്കുന്ന മായം എന്ന് പറയുന്നത് മാഷ്ഡ് പൊട്ടറ്റോസും സ്വീറ്റ് പൊട്ടാറ്റോസും ഒക്കെയാണ് അതായത് പൊട്ടാറ്റോസിന് കുറച്ചും സ്റ്റാർച്ച് കൂടുതലാണല്ലോ അപ്പോൾ അത് നന്നായിട്ട് മാഷ് ചെയ്തിട്ട് ചേർക്കും ആദ്യം ഒരു ആയിട്ടുള്ള ബൗളിനകത്ത് നമ്മൾ ഒരു അര അരസ്പൂൺ നെയ്യെടുക്കണം അതിനകത്തേക്ക് രണ്ടോ മൂന്നോ തുള്ളി അയഡിൻ ചേർക്കണം കാരണം സ്റ്റാർച്ച് ആണല്ലോ പൊട്ടറ്റോ അതുകൊണ്ട് തന്നെ അയഡിൻ സൊല്യൂഷൻ ചേർത്ത് നോക്കണം അപ്പോൾ ഈ നെയ്യിൽ നമുക്ക് പൊട്ടറ്റോ ഉണ്ടെങ്കിൽ എന്തു പറ്റും ഈ ഐഡിൻ ചെല്ലുമ്പം ഈ സ്റ്റാർച്ചിനെ അതായത് ബ്ലൂ കളറാക്കി മാറ്റും അപ്പം ആ സെക്കൻഡ് പിച്ചറില് കാണുന്ന പോലെ ബ്ലൂ കളർ ഉണ്ടെങ്കിൽ ആ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ മായം ചേർന്നതാണ് നെക്സ്റ്റ് ഡിറ്റക്ഷൻ ഓഫ് അതർ ഓയിൽസ് ഇൻ കോക്കനട്ട് ഓയിൽ നമ്മൾ വാങ്ങിക്കുന്ന വെളിച്ചെണ്ണയിൽ മറ്റു ഓയിൽ മിക്സ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം ഇതിലും കോക്കനട്ട് ഓയിൽ ഒരു ട്രാൻസ്പെറൻറ്റ് എടുക്കുക ഒരു മുപ്പത് മിനിറ്റ്സ് ഇത് ഫ്രിഡ്ജിൽ വയ്ക്കുക ഫ്രീസറിൽ വയ്ക്കാൻ പാടില്ല സാധാരണ ഫ്രിഡ്ജിൽ വയ്ക്കുക അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ മുപ്പത് മിനിറ്റ് കഴിയുമ്പോൾ ഇത് എന്ത് പറ്റും സോൾഡിഫൈ ചെയ്യും നന്നായിട്ട് കട്ടയാവും പക്ഷേ അതിനകത്ത് വേറെ ഓയിൽസ് മിക്സ്ഡ് ആണെങ്കിൽ എന്ത് പറ്റും ആ ഓയിൽസ് ഒരിക്കലും കട്ടിയാവുകയില്ല വെളിച്ചെണ്ണ മാത്രമേ അത് കട്ടിയാവുകയുള്ളൂ അപ്പോൾ അതിൽ നിന്നും അതിന് മായം ചേർന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം ഇനി ഡിറ്റക്ഷൻ ഓഫ് ഷുഗർ സൊല്യൂഷൻ ഇൻ ഹണി തേൻ്റെ മധുരം കൂട്ടാൻ വേണ്ടിയിട്ട് ഷുഗർ സൊല്യൂഷൻ ആഡ് ചെയ്തിട്ടുണ്ടോയെന്ന് നോക്കാം ആദ്യം ഒരു ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക അതിലേക്ക് ഒരു തുള്ളി തേൻ ഒഴിക്കുക നമ്മൾ ആ ഒഴിക്കുന്ന തേൻ ഒരു നൂല് പോലെ തന്നെ താഴേക്ക് പോകുകയാണ് ഒരിക്കലും മിക്സ് ചെയ്ത് വെള്ളത്തിൻ്റെ കളർ മാറില്ല അങ്ങനെയാണെങ്കിൽ ആ തേൻ തേനായിട്ട് തന്നെ വെള്ളത്തിൽ കിടക്കുകയാണെങ്കിൽ എന്താണ് അത് നല്ല തേനാണ് പക്ഷേ സെക്കൻഡ് പിക്ചറിലെ പോലെ കലങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ ഷുഗർ സൊല്യൂഷൻ ആഡ് ആയിട്ടുണ്ട് നെക്സ്റ്റ് ഡിറ്റക്ഷൻ ഓഫ് ചോക്ക് പൗഡർ ഇൻ ഷുഗർ അതായത് ഷുഗറിൽ ചോക്കിൻ്റെയൊക്കെ പൗഡർ ചേർത്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് ഒരു ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക അതിൽ ടെൻ ഗ്രാം ഓഫ് ഷുഗറോ അല്ലെങ്കിൽ ശർക്കരയോ നന്നായിട്ട് ലയിപ്പിച്ച് ചേർക്കുക സാധാരണ രീതിയിൽ ഷുഗറും ശർക്കരയും നമ്മൾ വെള്ളത്തിൽ കലക്കുമ്പോൾ നന്നായിട്ട് അലിഞ്ഞ് ചേരും ഇനി ചോക്ക് പൗഡർ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ഇത് ചോക്ക് പൗഡർ മാത്രം താഴെ വന്നിട്ട് അടിഞ്ഞുകൂടും അതാണ് സെക്കൻഡ് ബിച്ചല് ഫസ്റ്റ് ബിച്ചിൽ നല്ലപോലെ വെള്ളത്തിൽ കലങ്ങിയിട്ടുള്ള ഫോട്ടോയാണ് ഡിറ്റക്ഷൻ ഓഫ് എക്സ്ട്രീനിയസ് മാറ്റർ ലൈക്ക് ഡസ്റ്റ് പെബിൾസ് സ്റ്റോൺസ് ട്രോസ് ഡാമേജ്ഡ് ഗ്രെയിൻ ഇൻസെക്റ്റ്സ് റോഡൻസ് എക്സെട്ര സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന ധാന്യങ്ങളിൽ വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ടൊക്കെ കല്ലും മണ്ണക്കിടാറുണ്ടല്ലോ അപ്പോൾ അതിങ്ങനെ കണ്ടുപിടിക്കുക എന്ന് നോക്കാം കുറച്ച് ധാന്യം ഒരു ഗ്ലാസ് പ്ലേറ്റിൽ എടുക്കുക ഇപ്പോൾ ഗോതമ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു ഗ്ലാസ് പ്ലേറ്റിൽ എടുക്കുക അതിനുശേഷം വിഷ്വലി അതിൻ്റെ ടെസ്റ്റുകളൊന്നും വേണ്ട വിഷ്വലി തന്നെ നമ്മൾ എക്സാമിൻ ചെയ്യുമ്പം എന്തെങ്കിലും സ്റ്റോൺസ് ഒക്കെ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും ഡിറ്റക്ഷൻ ഓഫ് കേസരി ദാൽ ഇൻ ദാൽ സാധാരണയുള്ള ഹോൾ ദാലിനകത്ത് കേസരി ദാൽ ആണ് മായോട്ട് ചേർക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് സാമ്പിൾ ദാൽ ഒരു ഗ്ലാസ് പ്ലേറ്റിൽ എടുക്കുക വിഷുലി ഈ പറഞ്ഞതുപോലെ തന്നെ ചെക്ക് ചെയ്യുക അത് മാത്രമല്ല ഈ കേസരി ദാലും ഇതുമ്പം തിരിച്ചറിഞ്ഞതെന്ന് വെച്ചാൽ ദാലിന് അപ്പിയറിന് വ്യത്യാസം അതായത് എഡ്ജ് ടൈപ്പ് അപ്പിയറൻസ് ഷോയിങ്ങെ സ്ലാൻഡ് ഓൺ വൺ സൈഡ് ഒരു സൈഡിലേക്ക് ചെറിയൊരു ചരിവ് പോലെ കാണും അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ രണ്ട് ദാനം നമുക്ക് തിരിച്ചറിയാൻ പറ്റും അടുത്തത് ഡിറ്റക്ഷൻ ഓഫ് അയൺ ഫൈലിങ്സ് ഇൻ ആട്ട മൈദ സൂചി എക്സെട്ര അതായത് ഇരുമ്പിൻ്റെ പൊടി ഇരുമ്പിൻ്റെ അംശമൊക്കെ ചേർന്നിട്ടുണ്ടോയെന്ന് അറിയാനുള്ള ടെസ്റ്റാണ് ഒരു ഗ്ലാസ് പ്ലേറ്റിൽ കുറച്ച് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദയോ എടുക്കുക അത് ആ പ്ലേറ്റിൽ നന്നായിട്ട് നിരത്തിയ ശേഷം ഒരു മാഗ്നറ്റ് അതിന് മുകളിലേക്ക് മൂവ് ചെയ്യുക അപ്പോൾ അതിൽ അയൺ ഫൈലിങ്സ് ചേർന്നിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും ഈ അംശങ്ങളെല്ലാം നമ്മുടെ ഈ മാഗ്നറ്റിൽ കയറിയിട്ട് പിടിക്കും ശുദ്ധമായിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല ഡിറ്റക്ഷൻ ഓഫ് ഫോറിൻ റെസിൻ ഇൻ ദി ഹിങ്ക് അതായത് നമ്മുടെ കായം ഉണ്ടല്ലോ കായത്തിൽ എന്തെങ്കിലും ഫോറിൻ റെസിൻ എന്ന് അറിയാനുള്ള ടെസ്റ്റാണ് ഒരു സ്റ്റെയിൻലെസ് സ്പൂണിൽ കുറച്ച് കായം എടുത്തിട്ട് അത് നന്നായിട്ട് കത്തിക്കണം ശുദ്ധമായ കായമാണെങ്കിൽ അത് നമ്മുടെ കർപ്പൂരം പോലെ നന്നായിട്ട് ബേൺ ചെയ്യും അതേസമയം അതിനകത്ത് അഡൾട്രേഷൻ ഉണ്ടെങ്കിൽ എന്തു പറ്റും ബ്രൈറ്റ് ഒന്നും ഉണ്ടാവില്ല സെക്കൻഡ് പിക്ചറിൽ കാണുന്ന പോലെ ചെറിയ ഒരു തീ മാത്രമേ കാണുകയുള്ളൂ ഡിറ്റക്ഷൻ ഓഫ് പപ്പായ സീഡ്സ് ഇൻ ബ്ലാക്ക് പെപ്പർ ബ്ലാക്ക് പെപ്പറിൽ സാധാരണ ചേർക്കുന്ന അഡൽട്രൻ്റാണ് പപ്പായ സീഡ്സ് അത് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഈ ബ്ലാക്ക് പെപ്പർ ഇടുക ശുദ്ധമായിട്ടുള്ള ബ്ലാക്ക് പെപ്പർ ആണെങ്കിൽ അത് ബോട്ടത്തിൽ പോയിട്ട് സെറ്റിലാവും അതേസമയം അതിനകത്ത് പപ്പായ സീഡ്സ് കാരണം അതിന് വെയ്റ്റ് കുറവാണ് അതുകൊണ്ട് എന്ത് പറ്റും അത് മുകളിലെത്തും അതേപോലെ ജെല്ലി ലൈക്ക് സ്ട്രക്ചറും നൽകും നെക്സ്റ്റ് ഡിറ്റക്ഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ ഓർ വാട്ടർ സോളുബിൾ സിന്തറ്റിക് കളേഴ്സ് ഓൺ ദി ചില്ലി പൗഡർ മുളക് പൊടിയിൽ ഏറ്റവും കൂടുതൽ ചേർക്കുന്ന അഡൽട്രൻ്റാണ് സിന്തറ്റിക് കളേഴ്സ് ഒരു ഒരു ഗ്ലാസ് വെള്ളം എടുത്ത ശേഷം അതിന് മുകളിൽ കുറച്ച് മുളക് പൊടി വിതറുക കളർ ചേർന്നിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും അത് താഴേക്ക് സ്പ്രെഡ് ചെയ്യാം സെക്കൻഡ് ബിച്ചല് കാണുന്ന പോലെ കളർ സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ സിന്തറ്റിക് കളർ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം നെക്സ്റ്റ് ഡിറ്റക്ഷൻ ഓഫ് കാസിയ ബാർക്ക് ഇൻ സിനിമൻ അതായത് നമ്മുടെ കറുവപ്പട്ട കറുവപ്പട്ടയിൽ ഇതുപോലെ അഡൽ ട്രെൻഡ് ചേർന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ പറ്റിയിട്ടുള്ള ടെസ്റ്റാണ് അതായത് നമ്മൾ വാങ്ങിക്കുന്ന എല്ലാ കറുവപ്പട്ടയും ശുദ്ധമല്ല അപ്പോൾ അത് തിരിച്ചറിയാൻ വിഷ്വലി തന്നെ നമുക്ക് ചെക്ക് ചെയ്യാം അത് കാസിയ ബാർക്ക് ആണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ പുറം തോടിൽ ഒരുപാട് ലൈൻസ് കാണും സെവറ് ലെയേഴ്സ് ഉണ്ടായിരിക്കും അതുമാത്രമല്ല സിനിമസിലും നല്ല ഒരു ബ്രൈറ്റ് ഒരു ബ്രൗൺ കളറായിരിക്കും പക്ഷേ മറ്റേ അത്രയും കളർ ഉണ്ടാവുകയില്ല അതുപോലെ ശുദ്ധമായ കറുവപ്പട്ടയാണെങ്കിൽ നമുക്കിത് റോൾ ചെയ്തെടുക്കാം ഒരു പെൻസിലിനും പേനയ്ക്കൊക്കെ ചുറ്റും റോൾ ചെയ്തെടുക്കാൻ പറ്റുന്ന അത്രയും തിക്നെസ് മാത്രമേ അതിനെ കാണത്തുള്ളൂ തിൻ ടൈപ്പ് ആണ് പക്ഷേ കാസി ആണെങ്കിൽ കുറച്ചും കൂടെ ഭയങ്കര തിക്കാണ് നെക്സ്റ്റ് ഡിറ്റക്ഷൻ ഓഫ് ഗ്രാസ് സീഡ്സ് കളയർഡ് വിത്ത് ചാർക്കോൾ ഡസ്റ്റിൻ ദി ക്യുമിൻ സീഡ്സ് അതായത് ഗ്രാസിൻ്റെ സീഡ്സ് കളേർഡ് വിത്ത് ചാർക്കോൾ ഡസ്റ്റ് ചാർക്കോളൊക്കെ ചേർത്ത് കളർ ചെയ്തിട്ട് എന്തിനകത്ത് ഉപയോഗിക്കും ക്യുമിൻ സീഡ്സിൽ അടൽ ട്രെൻഡായിട്ട് യൂസ് ചെയ്യും ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യുമിൻ സീഡ്സ് നമ്മുടെ കൈവെള്ളയിൽ വെച്ചിട്ട് നന്നായിട്ട് റെബ്ബ് ചെയ്യുക അങ്ങനെ റെബ്ബ് ചെയ്യുമ്പം നമ്മുടെ കൈവെള്ള ബ്ലാക്ക് കളർ ഉണ്ടാവുകയാണെങ്കിൽ അതിനകത്ത് അടൽ ട്രെൻഡ് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം നെക്സ്റ്റ് ഡിറ്റക്ഷൻ ഓഫ് ലെഡ് ലെറ്റ് ഇൻ ടർമറിക് അതായത് നമ്മളുടെ മഞ്ഞളുണ്ടല്ലോ മഞ്ഞൾ സാധാരണ ലെഡ് ക്രോമേറ്റ് നല്ല മഞ്ഞ കളർ വരാൻ വേണ്ടിയിട്ട് ലെഡ് ചേർത്തിട്ടാണ് വരുന്നത് അതിന് വേണ്ടിയിട്ട് മഞ്ഞൾ ഒരു ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഇട്ട് വയ്ക്കുക അപ്പം നല്ല മഞ്ഞളാണെങ്കിൽ എന്തു പറ്റും കളറൊന്നും ഡിസോൾവ് ആകത്തില്ല വെള്ളത്തിൽ അതേപോലെ തന്നെ പ്ലെയിൻ വാട്ടറിൽ ഫ്രഷ് ആയിട്ട് തന്നെ കിടക്കും പക്ഷേ ലെഡ് ക്രൊമേറ്റ് പോലെയുള്ള അഡൽട്ടൻസ് ഉണ്ടെന്ന് എന്തു പറ്റും ഈ വെള്ളവും കൂടി നല്ല മഞ്ഞ കളറായിട്ട് മാറും അടുത്തത് ഡിറ്റക്ഷൻ ഓഫ് മാലക്കൈറ്റ് ഗ്രീൻ ഇൻ ഗ്രീൻ ചില്ലി ആൻഡ് ഗ്രീൻ വെജിറ്റബിൾസ് അതായത് നല്ല പച്ചമുളക് അതേപോലെ നമ്മുടെ ഗ്രീൻ പീസ് ഇതിലൊക്കെ സാധാരണ ചേർക്കുന്ന അഡൽട്ടറിൻ്റെ മാലക്കേറ്റ് ആണ് അതിന് വേണ്ടിയിട്ട് വെള്ളത്തിലോ വെജിറ്റബിൾ ഓയിലിലോ മുക്കിയ പഞ്ഞി എടുക്കുക എന്നിട്ട് ഈ മുളകിൻ്റെ അല്ലെങ്കിൽ വെജിറ്റബിളിൻ്റെയോ ഔട്ടർ സർഫസ് പുറമെയുള്ള ഗ്രീൻ സർഫസിൽ നന്നായിട്ട് ഈ പഞ്ഞി ഉപയോഗിച്ച് റബ്ബ് ചെയ്യുക അപ്പോൾ ഓൾറെഡി വെള്ളത്തിൽ അല്ലെങ്കിൽ ഓയിലിൽ പഞ്ഞി വെച്ചിട്ട് ഇതിൻ്റെ സർഫസിൽ നന്നായിട്ട് റബ്ബ് ചെയ്യുമ്പം അടൽ ട്രെൻഡ് ഉണ്ടെങ്കിൽ ഈ കോട്ടൺ നല്ല ഗ്രീൻ കളറായിട്ട് മാറും അതേസമയം പ്യുവറായിട്ടുള്ള ചില്ലിയാണെങ്കിൽ ആ കോട്ടൺ വെളുത്ത് തന്നെ ഇരിക്കും അതിലൊരു കളർ ചേഞ്ചും ഉണ്ടാവുകയില്ല നെക്സ്റ്റ് ഡിറ്റക്ഷൻ ഓഫ് വൈറ്റ് പൗഡർ ഇൻ അയോഡൈസ്ഡ് സാൾട്ട് നമ്മൾ വാങ്ങിക്കുന്ന അയോഡൈസ്ഡ് സാൾട്ടിനകത്ത് സാധാരണ വൈറ്റ് പൗഡറാണ് ആഡ് ചെയ്യുന്നത് നല്ല വെളുത്തിരിക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ടും വൈറ്റ് പൗഡേഴ്സ് ആഡ് ചെയ്യാറുണ്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കുക അപ്പോൾ സാധാരണ നല്ല ഉപ്പാണെങ്കിൽ എന്തു പറ്റും നല്ല ഏട്ടാനകത്ത് മിക്സായിട്ട് പ്രത്യേകിച്ച് കളർ ചേഞ്ച് ഒന്നും ഉണ്ടാവാതിരിക്കും ക്ലിയർ സൊല്യൂഷൻ ആയിരിക്കും പക്ഷേ വൈറ്റ് പൗഡറാണെങ്കിൽ എന്തു പറ്റും ഈ സൊല്യൂഷൻ മൊത്തത്തിൽ വെള്ള കളറായിട്ട് മാറും അപ്പോൾ അതിൽ ചോക്ക് പൗഡർ പോലെയുള്ള വൈറ്റ് പൗഡർ ഉണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം അടുത്തത് കോമൺ സാൾട്ടും അയഡൈസ്ഡ് ആയിട്ടുള്ള സോൾട്ട് തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പൊട്ടറ്റോ എടുത്തിട്ട് അത് മുറിച്ച ശേഷം ആ മുറിച്ച ഭാഗത്ത് എന്ത് വരണം കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് കുറേ മിനിറ്റ് വെയ്റ്റ് ചെയ്യുക ശേഷം ഒരു രണ്ട് തുള്ളി ലെമൺ ജ്യൂസ് അതിലൊഴിച്ച് കൊടുക്കുക അപ്പം ഐഡിൻ ഉണ്ടെങ്കിൽ എന്ത് പറ്റുമായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അയഡൈസ്ഡ് സോൾട്ടാണെങ്കിലും അത് ബ്ലൂ കളറായിട്ട് മാറുകയും കോമൺ സോൾട്ടാണെങ്കിൽ അവിടെ പ്രത്യേകിച്ച് കളർ ചേഞ്ച് ഒന്നും ഉണ്ടാകുകയില്ല ഇനി ടീ ലീവ്സിൽ സാധാരണ ഉപയോഗിക്കുന്ന അഡൽട്ടൻ്റ് എന്താണ് ഓൾറെഡി ഉപയോഗിച്ചിട്ടുള്ള ടീ ആയിരിക്കും അതിന് വേണ്ടിയിട്ട് ഒരു ഫിൽറ്റർ പേപ്പർ ആവശ്യമാണ് ഫിൽറ്റർ പേപ്പറിൽ കുറച്ച് ടീ ലീവ്സ് സ്പ്രെഡ് ചെയ്യുക എന്നിട്ട് ഈ ഫിൽറ്റർ പേപ്പറും ഈ ടീ ലീവ്സും ഒക്കെ ഒന്ന് നനയാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തളിക്കുക കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഫിൽറ്റർ പേപ്പറ് നന്നായിട്ട് കഴുകിയിട്ട് അതിൽ സ്റ്റെയിൻസൊക്കെ ഉണ്ടോയെന്ന് നോക്കുക ചില ടീ ലീവ്സൊക്കെ കോൾട്ടാർ ഉണ്ടാകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളിത് വാഷ് ചെയ്താലും ആ ഫിൽറ്റർ പേപ്പറിൽ അതിൻ്റെ ഒരു കറ നന്നായിട്ട് കാണും അതായത് ഈ ഉപയോഗിച്ച ചായ ചായപ്പൊടി ഉണ്ടല്ലോ അതിൽ വീണ്ടും ഒരു കൊൾട്ടാറൊക്കെ ചേർത്തിട്ടാണ് നമുക്ക് വീണ്ടും തരുന്നത് നെക്സ്റ്റ് ഡിറ്റക്ഷൻ ഓഫ് അയൺ ഫൈലിങ്സ് ഇൻ ടീ ലീവ്സ് നമ്മൾ ആട്ടയുടെ കാര്യത്തിൽ പറഞ്ഞ സാധനം തന്നെയാണ് ഒരു ഗ്ലാസ് പ്ലേറ്റിൽ ഈ ടീ ലീവ്സ് നിരത്തിയ ശേഷം അതിന് മുകളിൽ ഒരു മാഗ്നെറ്റ് വെക്കുക മാഗ്നെറ്റിൽ പിടിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം അയൺ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം നെക്സ്റ്റ് ഡിറ്റക്ഷൻ ഓഫ് വാക്സ് പോളിഷിങ് ഓൺ ആപ്പിൾ അതിന് വേണ്ടിയിട്ട് ഒരു ബ്ലേഡ് വെച്ചിട്ട് നമ്മൾ ഈ ആപ്പിളിൻ്റെ സർഫസ് ജസ്റ്റ് സ്ക്രാച്ച് ചെയ്തെടുക്കുമ്പോൾ എന്ത് പറ്റും വാക്സ് ഉണ്ടെങ്കിൽ വാക്സ് നന്നായിട്ട് ഇളകി വരും എല്ലാ ഫ്രൂട്ട് വാക്സും അടർട്ടൻ്റാണെന്ന് പറയാനും പറ്റില്ല കാരണം പ്രിസർവേഷന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും വാക്സ് പോളിഷിംഗ് നടത്താറുണ്ട് നെക്സ്റ്റ് ഡിറ്റക്ഷൻ ഓഫ് ചിക്കറി പൗഡർ ഇൻ കോഫി പൗഡർ നമ്മൾ വാങ്ങിക്കുന്ന കാപ്പിപ്പൊടി അല്ലെങ്കിൽ കോഫി പൗഡറിൽ സാധാരണ അവർ എഴുതിയിട്ടുണ്ട് ചിക്കറി ആഡ് ചെയ്തിട്ടുണ്ടെന്ന് എഴുതാറുണ്ട് അപ്പോൾ അതൊരു അടർട്ടൻ്റാണ് ആക്ച്വലി അതിനു വേണ്ടിയിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂൺ കോഫി പൗഡർ ഇടുക നല്ല ശുദ്ധമായ കാപ്പിപ്പൊടിയാണെങ്കിൽ എന്തുപറ്റും അത് മുകളിൽ ഫ്ലോട്ട് ചെയ്യും അതേസമയം ചിക്കറി ഉണ്ടെങ്കിൽ എന്തുപറ്റും താഴേക്ക് സിങ്ക് ചെയ്തിട്ട് ഫുൾ ഡിസ്കവറേഷൻ ഉണ്ടാവും ഇന്നത്തെ കൂടി ബയോ കെമിസ്ട്രി എന്ന ടോപ്പിക്ക് കഴിഞ്ഞിട്ടുണ്ട് അടുത്തത് ഫുഡ് ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും അത് ഡെയിലി ആയിരിക്കും പഠിപ്പിക്കുന്നത് അപ്പം ഡെയിലി തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കുകയെന്ന് വെച്ചാൽ നടക്കില്ല കാരണം നമ്മുടെ സി ആർ പി സി ഇന്ത്യൻ എവിഡൻസ് ആക്ട് നമ്മളൊരു എൽ എൽ ബിക്കാർ പഠിക്കുന്ന അത്രയും നമുക്ക് ഏകദേശമൊക്കെ പഠിക്കാനുണ്ട് അപ്പം നമുക്ക് ആ ഒരു ടോപ്പിക്ക് പരിചയമില്ലാത്ത ടോപ്പിക്കാണ് ഇനി ഏത് ആൾക്കാരാണെങ്കിലും വെറ്റിനറി ആണെങ്കിലും അഗ്രിക്കൾച്ചർ ആണെങ്കിലും ആരാണെങ്കിലും നമുക്ക് അറിയാൻ വയ്യാത്ത ഒരു ടോപ്പിക്കാണ് നമ്മളുടെ നിയമം അപ്പോൾ അത് ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ ഡെയിലി കുറേശ്ശെ കുറച്ച് പഠിച്ചു പോകാനുള്ള സമയം നമുക്കിപ്പോൾ ഉണ്ട് നിർബന്ധമായിട്ടും ഡെയിലി പഠിക്കുക അതുപോലെ ഒരു കാര്യം പറയാനുള്ളത് രാത്രി ഏഴ് മണിക്ക് ഞാനിടുന്ന ക്യുസിലെ ഏറ്റവും ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതുപോലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ കഴിയുന്നില്ല എല്ലാവർക്കും പത്ത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇട്ടാൽ ഒൻപത് എട്ടാണ് മാർക്ക് അത് അറിയില്ല ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ ഇട്ടിട്ട് പോലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാരണം നിങ്ങൾ റിവിഷൻ ചെയ്യുന്നില്ല അപ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് മാത്രം ഇനി ക്യുസ് അറ്റൻഡ് ചെയ്യുക ആയിരത്തോളം പേര് ആ ക്യുസ് ബോട്ടിൽ ക്വിസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് പക്ഷേ അതിൽ ഒന്നോ രണ്ടോ പേർക്ക് മാത്രമേ ഫുൾ മാർക്ക് കിട്ടാറുള്ളൂ എക്സാം ലേറ്റ് ആവും എന്ന് കരുതിയിട്ട് പഠിക്കാതിരിക്കുകയാണെങ്കിൽ അങ്ങനെ എക്സാം ലേറ്റ് ലേറ്റാവുന്നൊന്നും യാതൊരു ഉറപ്പുമില്ല അവർ വേറെ എന്തെങ്കിലും ഒരു സിസ്റ്റം കണ്ടുപിടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ എക്സാം പെട്ടെന്ന് കയറി വരും അതുകൊണ്ട് ഉഴപ്പരുത് പഠിക്കുക അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം താങ്ക്